ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് ഒരു ഫോൺ വാങ്ങിക്കരുത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കമന്റ് ധാരാളമായിട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നുണ്ട്. യൂട്യൂബിൽ നടക്കുന്ന മുഴുവൻ പ്രൊമോഷനാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കമന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമുക്കങ്ങനെ തോന്നാം, അത് തെറ്റ് പറയാനില്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ഒരു സംഗതി? യൂട്യൂബിൽ വരുന്ന ഈ വീഡിയോസ് എന്താണ്? ഇത് പ്രൊമോഷനാണ്. അതേപോലെ എന്തുകൊണ്ടാണ് പ്രൊമോഷൻ സത്യസന്ധമായിട്ട് ചെയ്താൽ പോരെ? ഈ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് രണ്ടാമത്. മൂന്നാമതായിട്ട് ഈ പ്രൊമോഷന്റെ ഇടയിൽ നിന്നും, പ്രൊമോഷൻ ആണെങ്കിലും സത്യസന്ധമായിട്ട് റിവ്യൂ ആണെങ്കിലും നമുക്കിത് അറിയാൻ വഴിയൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ നിന്നും എങ്ങനെ നമുക്കൊരു നല്ല പ്രൊഡക്റ്റ് ഈ വീഡിയോകളെ കണ്ടുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യും? ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഇന്ന് പറഞ്ഞു തരാം. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പിന്നിലെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് വരാം. സത്യത്തിൽ ഇതിനുള്ളിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു സംശയം വേണ്ട. കാരണം വേറൊന്നുമല്ല, ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ തരണം. അവരെന്തിനാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നത്? അല്ല, അവരുടെ കാര്യമൊക്കെ വിടാം, നമ്മുടെ കാര്യം തന്നെ പറയാം. ഞാനൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, നമ്മളതൊരു യൂട്യൂബർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്തുവാ? നമ്മുടെ ഉദ്ദേശം ബേസിക്കലി വേറൊന്നുമല്ല, അയാൾക്ക് ഇപ്പോൾ ഒരു 100,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അയാൾ ഒരു 1,000,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരുടെ മുമ്പിലേക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എത്തിക്കഴിയുമ്പോൾ അത് 10 ആളുകൾ അറിയും, അത് കുറച്ച് പേര് വാങ്ങിക്കും, നമുക്ക് കുറച്ച് കച്ചവടം കിട്ടും. നമ്മുടെ ഉദ്ദേശം അതായിരിക്കുമേ? കമ്പനികളുടെ ഉദ്ദേശവും അത് തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണം. അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് തന്ന് നമ്മളതിനെ അടച്ച് ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് കച്ചവടം മുടക്കുക എന്നുള്ളതല്ല അവരുടെ താല്പര്യം. നമ്മൾ നല്ലത് പറഞ്ഞ് ഒരു 10 രൂപയുടെ കച്ചവടം അവർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് യൂണിറ്റുകൾ ഓരോ ആൾക്കാർക്കും ഒരു അയച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് അതിനപ്പുറത്ത് ഇതിൽ യാതൊരു അർത്ഥങ്ങളുമില്ല, ഉദ്ദേശങ്ങളുമില്ല. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ, കമ്പനികളുടെ ഭാഗത്ത് നിന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പ്രൊമോഷനാണ്. അവരുടെ താല്പര്യം അതാണ്. ഇനി നമ്മൾ ചെയ്യുന്ന ആൾക്ക്, നമ്മൾ യൂട്യൂബേഴ്സ് അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന ഘടകം. അവരെ പ്രൊമോഷനാണെന്ന് പറഞ്ഞാൽ നമ്മളിത് ഫുൾ അടിപൊളി 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 അങ്ങനെ ഫുൾ നല്ലതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഒരു ബ്ലൈൻഡ് പ്രൊമോഷൻ എന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ആരും അങ്ങനെ ചെയ്യുന്നില്ല. അതിൻ്റെ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? കമ്പനികൾ ചിലപ്പോൾ പരസ്യം ചെയ്യുമ്പോൾ ക്യാമറ DSLRനെ തോൽപ്പിക്കും. ആക്ച്വലി ഒരു കാണിക്കുന്ന ഇമേജ് DSLRനേക്കാളും ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ആക്ച്വലി നമ്മൾ ഈ ഫോൺ വാങ്ങിച്ചിട്ട് കളിക്കുന്ന സമയത്ത് അതിൻ്റെ 100 ലംസും പോലും ക്വാളിറ്റി ചിലപ്പോൾ കിട്ടുകയില്ല. അത് പരസ്യം വേറെയാണ്. പക്ഷെ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അവർ പ്രൊഡക്റ്റ് എടുക്കുന്നു, ബോക്സ് ഓപ്പൺ ചെയ്യുന്നു, ഓരോ ആസ്പെക്റ്റ് അതിൻ്റെ ഡിസൈൻ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ക്ലിക്ക് ചെയ്ത് ക്വാളിറ്റി കാണിച്ചിരുന്നു, ഗെയിമിംഗ് പെർഫോമൻസ് കാണിച്ചു തരുന്നു, ഈച്ച് ആൻഡ് എവരിഥിങ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അവിടെ കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കിട്ടുന്നുണ്ട്. സോ പ്രൊമോഷൻ ആണെങ്കിലും അല്ലെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇത്തിരി ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കാൻ ഒരു നല്ല ഓപ്ഷനാണ്. അത് പ്രൊമോഷനായിട്ട് ചെയ്യുന്നവരുമുണ്ട്, സത്യസന്ധമായിട്ട് ചെയ്യുന്നവരുമുണ്ട്. സോ കാര്യം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ പുറകിലെ ഒരു ഉദ്ദേശം, കമ്പനികളുടെ ഉദ്ദേശം അത് യൂണിറ്റ് ആയിട്ട് വരുന്നു, യൂട്യൂബേഴ്സ് ചെയ്യുന്നു, അവരുടെ ഉദ്ദേശം എന്താണ്, അതെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ബിസിനസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് സത്യം തന്നെയാണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഈ പ്രൊമോഷൻ ഒന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് മാത്രം റിവ്യൂ ചെയ്താൽ പോരെ? എന്തിനാണ് കമ്പനികളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കണേ? വാങ്ങിക്കാതിരുന്ന വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കുഴപ്പമുണ്ട്. കാരണം കാണാൻ ആളുണ്ടാവില്ല, ആർക്കും വേണ്ട. ഈ സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനികളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാതെ സെയിലിൽ വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നവരുടെ വീഡിയോ ആൾക്കാർക്ക് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിയല്ലേ? ഇന്ത്യയിലെ തന്നെ വളരെ വിശ്വസ്തനായ, സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരിൽ പലരും ഇപ്പൊ ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് കമ്പനികൾ ഇനി പ്രൊഡക്റ്റ് കൊടുക്കില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ബ്ലാക്ക് ലിസ്റ്റോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കും അത്തരം വീഡിയോസ് കാണാൻ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇന്ത്യയിലെ തന്നെ വളരെ വിശ്വസ്തരായ യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലേക്ക് എത്തുന്ന ചില പേരുകൾ നിങ്ങൾക്ക് ഓർത്ത് നോക്കാം. അദ്ദേഹത്തിന്റെ ചാനൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണുന്ന വ്യൂവിനേക്കാൾ 10 ഇരട്ടി വ്യൂ ആയിരിക്കും അപ്പുറത്ത് ജസ്റ്റ് അൺബോക്സിംഗ് മാത്രം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന 10 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുടെ ചാനലിൽ. അതിനേക്കാൾ കൂടുതൽ വ്യൂവും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും ആയിരിക്കും. ഈ റിവ്യൂ എന്ന് പറഞ്ഞാൽ സംഭവമേ ചെയ്യുന്നുണ്ടാവില്ല, വെറുതെ പരിചയപ്പെടുത്തൽ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവർക്കായിരിക്കും വ്യൂ കൂടുതൽ. എന്ന് വെച്ചാൽ യൂസ് ചെയ്ത് ഒരു കുറേ നാൾ കഴിഞ്ഞ് റിവ്യൂ പറഞ്ഞ് അത് കണ്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മളിൽ പലർക്കും, ചിലപ്പോൾ എനിക്കും, നമ്മളെല്ലാവർക്കും താല്പര്യം ഓൺ ടൈമിൽ പ്രൊഡക്റ്റ് ഇറങ്ങി അപ്പം തന്നെ പ്രൊഡക്റ്റ് കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. ആ രീതിയിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ചാനലുകൾ നിങ്ങളൊന്ന് പോയി നോക്കി നോക്കുക. ഈ അൺബോക്സിംഗ് മാത്രം ചെയ്യുന്ന ചാനലുകൾക്കാണ് വ്യൂ കൂടുതൽ, കമ്പനികളുടെ യൂണിറ്റ് കിട്ടുന്നവർക്കാണ് വ്യൂ കൂടുതൽ. നമ്മുടെ ചാനലിൽ തന്നെ യൂണിറ്റ് കിട്ടാത്തത് നമ്മുടെ കഴിവുകേടായിട്ട് എന്ന് കരുതുന്ന കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ പോരാ. നമ്മുടെ മറ്റ് പല ചാനലുകളും നമുക്ക് ശേഷം വന്ന മുൻപുള്ളതൊക്കെ ഒരുപാട് യൂണിറ്റുകൾ അവർ കിട്ടുന്നു, അവർ ഗിവ് അവേ വരെ നടത്തുന്നു. നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ പോരാ എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ. എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചേ കൃത്യമായിട്ടേ ചെയ്യൂ, കമ്പനികളുടെ യൂണിറ്റ് വാങ്ങിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പോരായ്മയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് വ്യൂ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കമ്പനികളുടെ യൂണിറ്റ് കിട്ടി ഓൺ ടൈമിന് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മിടുക്കനെന്നാണ് പൊതുവെ ഒരു ധാരണ. നാടോടുമ്പോൾ, നാടിൻ്റെ ഒപ്പം ഓടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും പുറയിലേക്കായി പോകും. ഞാനായാലും മറ്റേത് യൂട്യൂബർ ആയാലും പുറകിലേക്കായി പോകും, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ആരാണ് പുറകോട്ട് പോകാൻ ഇഷ്ടപ്പെടുക? എല്ലാവരും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ, അവർക്ക് താല്പര്യം എന്താണോ, അവർ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്താണോ, അത് ചെയ്യാനല്ലേ എല്ലാവരും തയ്യാറാവുക. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും, അല്ലപ്പോൾ എനിക്കിഷ്ടമാവും, എനിക്കിഷ്ടമില്ലാത്ത ചെയ്താൽ ആർക്കും ഇഷ്ടമാവില്ല. നമുക്ക് എന്താണ് താല്പര്യം, അത് കിട്ടുന്നത് എവിടെ നിന്നാണോ അവിടേക്കാണ് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അതുതന്നെയാണ് പലരും ഈ ഓൺ ടൈമിന് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി കമ്പനികളുമായിട്ട് സംസാരിക്കുന്നതും പിന്നീട് കമ്പനികൾ വരുന്നതും പിന്നെ ഓൺ ടൈമിന് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒക്കെ കാരണം. അതിനെ പ്രൊമോഷനായിട്ട് കാണേണ്ട ആവശ്യമില്ല, അതിനകത്തൊന്നും നമുക്ക് ശരിയായിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള വഴിയുണ്ട്. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഏറെക്കുറെ യൂട്യൂബേഴ്സ് ഈ കമ്പനികളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ കാരണം അവർക്ക് വ്യൂ കിട്ടാൻ അത് തന്നെയാണ്, അല്ലെങ്കിൽ വ്യൂ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ബെനിഫിറ്റിന് വേണ്ടി തന്നെ വരുന്നവരാണ്, അതും ബിസിനസ് തന്നെയാണ്. അപ്പോൾ അവർക്ക് വ്യൂവും കാര്യങ്ങളും ലാഭവും കിട്ടണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് വേണം. ജനങ്ങൾക്ക് താല്പര്യം കമ്പനികളുടെ പ്രൊഡക്റ്റ് ഓൺ ടൈമിന് കാണിക്കാന്നുള്ളതായതുകൊണ്ട് അവർ ആ മേഖലയിലേക്ക് എത്തിപ്പെടുകയാണ്. എത്തിപ്പെട്ടേ പറ്റുമോ? കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോരായ്മയായിട്ടാണ് ഇതുവരെയും ആൾക്കാർ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. സോ ഞാനിപ്പോൾ കമ്പനികളുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് യൂണിറ്റുകൾ വരുന്നുണ്ട്, ഇതാക്കി ഇന്ന് അടുത്ത ദിവസത്തേക്കുള്ള യൂണിറ്റ് വരവിടെ മെച്ചപ്പെടുത്തിയിരിക്കുന്നുണ്ട്. സോ യൂണിറ്റ് കിട്ടുക എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷെ അതൊരിക്കലും എൻ്റെ കഴിവായിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത്രയും പേര് എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് എനിക്ക് പ്രൊഡക്റ്റുകൾ ഇവിടെ കിട്ടുന്നത്. ഞാൻ വേണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ കിട്ടാൻ തുടങ്ങി. അതെന്തായാലും എല്ലാവരോടും എനിക്കൊരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും രണ്ട് ഘട്ടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രൊമോഷൻ ഉണ്ട്, പ്രൊമോഷൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് നല്ല പ്രൊഡക്റ്റ് എടുക്കാം, അതായത് പ്രൊമോഷനാണോ എന്താണോ ആരെന്തോ ചെയ്തോട്ടെ, നമുക്ക് എങ്ങനെ നല്ല പ്രൊഡക്റ്റ് എടുക്കാം. ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ പ്രൊഡക്റ്റ് ഒരു ഫോൺ, അതിൻ്റെ ഡിസൈൻ അറിയാം, ഡിസ്പ്ലേ, അതിൻ്റെ വലിപ്പം, സൈസ്, വെയിറ്റ്, ഹൈറ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മിക്കവാറും ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ തന്നെ അടുത്ത ആളുടെ വീഡിയോയിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. അങ്ങനെ ഒരു വിധം രണ്ട് മൂന്ന് വീഡിയോ കാണുന്നതിലൂടെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ പൂർണ്ണമായ രൂപഘടന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഒരു വീഡിയോ കണ്ടുകൊണ്ട് എടുക്കരുത് കേട്ടോ, ഒന്നിലധികം ആൾക്കാരുടെ വീഡിയോ കണ്ടോളൂ, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാവുക. ചിലപ്പോൾ ഒരാൾക്ക് മിസ്റ്റേക്ക് പറ്റാം, ഇപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റാം, ചിലപ്പോൾ അടുത്ത ആൾ കറക്റ്റായിട്ട് അത് പറയുന്നുണ്ടാവും. സോ അപ്പോൾ അത് രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു നോക്കാൻ ശ്രമിക്കുക. എപ്പോഴും എന്തൊരു പ്രൊഡക്റ്റ് നോക്കുമ്പോഴും രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു നോക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട, ഒരു ഗെയിമിംഗ് റിവ്യൂ പോലുള്ള കാര്യങ്ങൾ അതിന് ഏറ്റവും ബെസ്റ്റാണ്. ഗെയിമിംഗ് റിവ്യൂ കാണാം, ഗെയിം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ഉണ്ട്, അതിൽ കാണുന്ന തരത്തിലൊരു പെർഫോമൻസ് ഉണ്ട്. പബ്ജി ഒക്കെ അഗ്രസീവായിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ എഫ് പി എസ് മീറ്റർ ഇട്ടുകൊണ്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ കണ്ടു നോക്കാം. മീറ്റർ ഇല്ലെങ്കിൽ പോലും ഗെയിം കളിക്കുന്ന കണ്ടാൽ നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും ഏത് ലെവലിലാണ് ആ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ്. ഹീറ്റിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഒരു 40-42 ഡിഗ്രി വരെ ഹീറ്റിംഗ് ആണെങ്കിൽ വലിയ ഓവർ ഹീറ്റിംഗ് ഇല്ലെന്ന് പറയാം. അതിന് മുകളിൽ ഹീറ്റ് പോകുന്നുണ്ടെങ്കിൽ അത് ഓവർ ഹീറ്റിംഗ് ഉള്ള ഡിവൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഈ ഗെയിമിംഗ് റിവ്യൂ കാണുന്നതിലൂടെ ഹീറ്റിംഗിൻ്റെയും പെർഫോമൻസിൻ്റെയും ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ഗെയിം കളിച്ചുകൊണ്ട് ആ ഒരു ഗെയിമർ ചിലപ്പോൾ ഫുൾ ആകടിക്കുന്ന ഗെയിമിനെ അടിപൊളി പെർഫോമൻസ് കുഴപ്പമില്ലെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ പറയുമെന്നല്ല, ചിലപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെയും നിങ്ങളത് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗെയിം കണ്ടാൽ മതി. നിങ്ങൾ വേണമെങ്കിൽ സൗണ്ടേ ഓഫ് ചെയ്തു അയാളുടെ ഗെയിം കാണുക. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്മൂത്ത് ആണോ അല്ലയോ എന്ന്. സ്മൂത്ത് ആണെങ്കിൽ നമുക്ക് തീരുമാനിക്കാം നന്നായിട്ടുണ്ടെന്ന്, നമ്മുടെ ഗെയിമിങ്ങിന് അത് മതിയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. അയാൾ നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് പോയിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം അങ്ങനെ പറയുന്നതിൻ്റെ എല്ലാ റിവ്യൂവേഴ്സും ഗെയിമേഴ്സ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പഠിപ്പിച്ച് തന്നെ ഞാനിപ്പോൾ ഒരു ഗെയിമിംഗ് ചാനൽ വരെ തുടങ്ങുന്ന അത്രയ്ക്കും പ്രാക്ടീസ് ആയി ഗെയിം കളിക്കാൻ എനിക്കറിയാം. ഒരു ഡിവൈസിൽ ഗെയിം കളിച്ചാൽ എനിക്ക് അത്യാവശ്യം അത് എത്രത്തോളം ഉണ്ട് പെർഫോമൻസ് എന്ന് പറയാൻ എനിക്കറിയാം. അതുപോലെ ഒരുപാട് അറിയുന്ന റിവ്യൂവേഴ്സ് ഉണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അതായത് ഒരു ഫോൺ കിട്ടിയാൽ അതിൽ ഗെയിമിംഗ് റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു നൂബ് ലെവലിൽ കളിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കി മനസ്സിലാക്കുക. അവർ ഈ നൂബ് ലെവലിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ അവരെ സംബന്ധിച്ച് നല്ല സ്മൂത്തായിരിക്കും, തിരി ഹൈ എൻഡ് ലെവലിൽ കളിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ വരിക. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. അവർ പറയും ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയും, അത് കേൾക്കണ്ട. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാൻ നന്നായിരുന്നോ എന്നുള്ള കാര്യം. ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയും, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഒരു ഗെയിമിംഗ് റിവ്യൂ കാണാൻ പോയാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, അൺബോക്സിങ് കാണാൻ പോയാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ കണ്ടാലാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ വെറുതെ പോയിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടുപോകുന്ന കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടില്ല, അയാൾ പറയുന്നത് വിശ്വസിച്ച് പോരേണ്ടി വരും. ഇപ്പോൾ ഈ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ചിലപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചില സുഹൃത്തുക്കൾ കമൻ്റ് ചെയ്യും, അതായത് നമ്മൾ പറഞ്ഞ് മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ല. അതുപോലെ ക്യാമറ റിവ്യൂ കാണുമ്പോൾ വളരെ സിമ്പിളാണ്,
ആ പറയുന്ന ആളുടെ ഓഡിയോ അങ്ങ് മ്യൂട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നൈസായിട്ട് ക്യാമറ റിവ്യൂ ഒന്ന് കാണുക. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും ആ ക്യാമറയുടെ ക്വാളിറ്റി എത്രയാണ്. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റിലൊക്കെ നോയ്സ് ഒക്കെ വരുന്നുണ്ടോ, മൊത്തം ഗ്രെയിൻസ് ആണോ, ഗ്രെയിൻസ് ആണെങ്കിൽ കൊള്ളൂല, അത് വേണ്ട, ഗ്രെയിൻസ് ഒന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റി ഉണ്ട്, കളർ ഓവറാണോ, നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്. അത് നമ്മൾ തീരുമാനിക്കുക. ചിലപ്പോൾ ഒരു ഭയങ്കര ഓവർ വൈറ്റനിങ് കാണിക്കുന്ന വെളുപ്പിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് അടിപൊളിയായിട്ട് എന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിവ്യൂ പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അത് അയാളുടെ പേഴ്സണൽ ഇഷ്ടമാണ്, അല്ലാണ്ട് അയാൾ തെറ്റ് പറയുന്നൊന്നല്ല. പക്ഷെ അത് നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെയോ ഇഷ്ടമാണെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്കിഷ്ടമുള്ളത് ആ വൈറ്റ് കളർ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അപ്പം തീരുമാനിച്ചു. അയാൾ ചിലപ്പോൾ നല്ലതെന്ന് പറയും, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ക്യാമറ ഫോൺ നമുക്ക് പറ്റിയതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മളാണ് തീരുമാനിക്കുന്നത്. പ്രൊമോഷൻ ആയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, കണ്ടിട്ട് നമ്മളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമുക്കുള്ള പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. അത് ഏത് പ്രൊമോഷൻ കണ്ടിട്ടാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഒരുവിധം കാര്യങ്ങളുണ്ട്, എന്നാൽ അതുകൊണ്ട് തീരാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ഫുൾ റിവ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണ്ടി വരും തീരുമാനിക്കും. ബട്ട് എങ്കിലും മെയിൻ ആയിട്ടുള്ള ഇത്തരം ഘടകങ്ങൾ നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഡിവൈസിന്റെ ബിൽറ്റ് ക്വാളിറ്റി, സൈസ്, കംഫർട്ട്, അതേപോലെ ക്യാമറ, ഗെയിമിംഗ് പെർഫോമൻസ്, ഹീറ്റിംഗ് ലെവല് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ തന്നെ മനസ്സിലാക്കും. ഈ ഒരു വീഡിയോസ് പ്രതാപ്ജി ടെക്കിൽ തന്നെ വരണം എന്നില്ല. അൺബോക്സിങ് നമ്മുടെ വീഡിയോ ചാനലിൽ വന്നു, ചിലപ്പോൾ ഗെയിമിംഗ് നമ്മൾ ചെയ്തൊന്നും വരില്ല. പക്ഷെ മറ്റനേകം ചാനൽ അതിൻ്റെതായിട്ടുണ്ട്, അവിടെ കണ്ടാൽ മതി. ക്യാമറ റിവ്യൂ ചിലപ്പോൾ നമ്മൾ ചെയ്യില്ല, അവരും ചെയ്യില്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ ചാനലുണ്ടാവും, നമ്മളത് കണ്ടാൽ മതി. അങ്ങനെ പലയിടത്തൊന്നും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം, ആരോടും ചോദിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ യൂട്യൂബർ പറയുന്നത് കേട്ടിട്ട് പോയിട്ട് ഫോൺ എടുക്കരുത്. കണ്ട് നിങ്ങൾ വരെ എത്തി തീരുമാനിക്കുക, എന്നിട്ടൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്കൊരു പ്രൊഡക്റ്റിനെ വിലയിരുത്താനും അതിലൂടെ പോയി പർച്ചേസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇനി ലാസ്റ്റായിട്ടൊരു ചോദ്യം, പൊതുവെ നമ്മുടെ മനസ്സിൽ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചേട്ടാ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, കമ്പനിയുടെ പ്രൊമോഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കണം, അത് പരിചയപ്പെടുത്തണം, ഒക്കെ ശരിയാണ്. മോശം പ്രൊഡക്റ്റ് വന്നാൽ അത് അങ്ങനെ തന്നെ എടുത്ത് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. പ്രൊഡക്റ്റ് മോശമാണെന്ന് കണ്ടാൽ ചെയ്യാതിരിക്കാനുള്ള അധികാരം നമ്മുടെ ചാനലിനാണ് പൂർണ്ണമായിട്ട്. എത്രയോ പ്രൊഡക്റ്റുകൾ വന്നത് മോശമായിട്ട് കണ്ടിട്ട് നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടി വി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു പുതിയ ബ്രാൻഡ് നമുക്ക് അയച്ചു തന്ന ടി വിയാണ്. പക്ഷെ ചില ഇഷ്യൂസ് കാരണം ഞാനത് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ റിവ്യൂ ചാനലിൽ റിവ്യൂവിൽ വരില്ല, കാരണം തിരിച്ചയക്കാൻ വെച്ചിരിക്കുകയാണ്, അവരോട് പറഞ്ഞത് കൊണ്ടുപോയില്ല, കൊണ്ടുപോകായിരിക്കും വരുന്ന ദിവസങ്ങളിൽ. അപ്പം ഇങ്ങനെ തിരിച്ചയക്കാനുള്ള അധികാരം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ മോശമായ പ്രൊഡക്റ്റ്, നമ്മളെന്നല്ല പൊതുവെ യൂട്യൂബേഴ്സ് മോശം പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യാൻ സാധ്യത കുറവാണ്. അവർക്ക് തിരിച്ചയക്കാം, അത് അങ്ങനെ ഒരു അധികാരം ഉള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് തിരിച്ചയച്ചിട്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം പരിചയപ്പെടുത്തുക. അത് തന്നെയാണ് പൊതുവെ എല്ലാവരും ചെയ്യാറ്. നമ്മൾ എന്തായാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളാണ് ചിലതൊക്കെ നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന യൂണിറ്റിൽ കംപ്ലൈന്റ് വന്നേക്കാം. അത് നമ്മുടെ കുഴപ്പമാണെന്നോ അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ കുഴപ്പമാണെന്നും വിചാരിക്കരുത്. ആ ബ്രാൻഡിന്റെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നല്ലതായിരിക്കും. ചിലപ്പോൾ ഒരു യൂണിറ്റിലൊക്കെ കംപ്ലൈന്റ് വരുന്നത് സ്വാഭാവികമാണ്. അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. കമ്പനി നമുക്ക് നല്ല സർവീസ് തരുന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് വാങ്ങിക്കുക. അതാണ് അതിൻ്റെ ഒരു രീതി. ഞാനത് പറയാൻ കാരണം, ഒരു മോലൈഫിൻ്റെ ഒരു വാച്ച് ഒരു സുഹൃത്ത് കമൻറ്റ് കണ്ടു, ആ വാച്ച് കംപ്ലൈൻ്റ് ആയി, നമ്മൾ ചെയ്തത് മോശം പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും ഇല്ല, നിങ്ങൾ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് ഏരിയകളിലും മോലൈഫിൻ്റെ റിവ്യൂസ് കാണുന്നുണ്ടാവും. നല്ല യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള മോലൈഫിൻ്റെ സ്പീക്കറുണ്ട്, ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ വാച്ചുണ്ട്, എൻ്റെ അളിയൻ ഉപയോഗിക്കുന്ന വാച്ചുണ്ട്, ഇപ്പോൾ ദാ ഇവിടെ ഇരിക്കുന്ന ഈ ഹെഡ്ഫോൺ, ഇത് എൻ്റെ ടേബിളിൽ ഇരിക്കുന്ന ഹെഡ്ഫോണാണ്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാം തന്നെ നല്ല രീതിയിൽ ഓർക്കുക. സോ ഈ ബ്രാൻഡിന് ഒരു കുഴപ്പമില്ല. എന്ത് നമ്മൾ ഒരു കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞാൽ അവരത് റീപ്ലേസ് ചെയ്യാൻ വരെ തയ്യാറാണ്. അവർ ഈ ഒരു സുഹൃത്തിൻ്റെ വാച്ചിൻ്റെ കമൻറ്റ് വന്നെന്ന് പറഞ്ഞല്ലോ, ഞാൻ അവരോട് ചോദിച്ചു, ഒരു സുഹൃത്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് അവർ പറഞ്ഞത്. അങ്ങനെ കൊടുക്കുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ റെക്ടിഫൈ ചെയ്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ ബ്രാൻഡുകളും ഇപ്പം അങ്ങനെ തന്നെയാണ്, ഒരു നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. കാരണം സർവീസ് നന്നാവാതെ ഒരു ബ്രാൻഡിനും നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഒരുപാട് ബ്രാൻഡുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സോ എന്തായാലും ഈ ബ്രാൻഡൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എല്ലാ പ്രൊഡക്റ്റും നല്ലതുമാണ്. സോ മോശം പ്രൊഡക്റ്റുകൾ നമ്മുടെ ചാനലിൽ വരുമെന്ന് ചോദിച്ചാൽ എന്തായാലും വരില്ല. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരിച്ചയക്കും. മോശമാണെന്ന് തോന്നിയാൽ ഒന്നാമത് വരത്തില്ല, വന്നു കഴിഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കാണുകയാണെങ്കിൽ തിരിച്ചയക്കും, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യും, സോൾവ് ചെയ്തിട്ട് നല്ലത് മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. പിന്നെ ചിലപ്പോൾ നമുക്ക് അബദ്ധത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, ചില പ്രോബ്ലംസ് നമ്മുടെ കണ്ണിൽ പെടാതെ പോവാം ആക്സിഡൻ്റലി, അതൊക്കെ നോർമലി എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നിലധികം വീഡിയോസ് കാണാം. ചിലപ്പോൾ ഒരാൾ ഒരു പ്രോബ്ലം നോട്ടീസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒന്നിലധികം ആൾക്കാരുടെ വീഡിയോസ് കണ്ട് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. സോ അപ്പോൾ ഇതാണ് യൂട്യൂബിലെ പ്രൊമോഷൻ എന്ന് പറയുന്ന സംഗതിയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും, അതേപോലെ മോശം പ്രൊഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവൊക്കെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നിലെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും വരെ വീഡിയോ ആയിട്ട് കണ്ടുകൂട്ടാം.